بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ പ്രഥമ ആദ്യ വെള്ളിയാഴ്ചയുടെ പ്രഗത്ഭമായ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സുന്നത്തായ ഇന്നിൻ്റെ പ്രധാനപ്പെട്ട അമൽ സ്വലാത്താണ്. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരു വെറൈറ്റി വേറിട്ട സ്വലാത്തുണ്ട്. ആ സ്വലാത്തിൻ്റെ കൂലി 1,000,000 സ്വലാത്തിൻ്റെ കൂലിയാണ്. മാത്രമല്ല, നമ്മുടെ പഠിക്കുന്ന മക്കൾക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്നുണ്ട് ആ സ്വലാത്തിലൂടെ. ആ സ്വലാത്തിലൂടെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത് ഏതാണ്, ആ സ്വലാത്തിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രത്യേകം നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇന്നലത്തെ രാത്രി അമൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഇന്ന് അത് വീണ്ടെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറി ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഉമ്മോപ്പമാരെ, വളരെ വേണ്ടപ്പെട്ട അൻവാറെ ഫജറിൻ്റെ മഹബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളെക്കൂടെ വെള്ളിയാഴ്ച രാവിൻ്റെ വെള്ളിയാഴ്ചയുടെ ദുആകളിൽ ചേർക്കണം, ഓർക്കണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞിട്ടുള്ളവർ, നമ്മുടെ പരിപാടി മുടങ്ങാതെ കാണുന്നവർ, കേൾക്കുന്നവർ, അതിനുവേണ്ടി ആത്മാർത്ഥമായി ദുആയിലൂടെ പങ്കാളിയാകുന്ന ഒട്ടനവധി ഉമ്മമാരും ഉപ്പമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ, സമാധാന സന്തോഷ ജീവിതം നൽകട്ടെ. അല്ലാഹു നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു ജന്നത്ത്, സ്വർഗം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെയും പരിശുദ്ധമായ റജു മാസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളൊക്കെ മാറ്റട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പരിശുദ്ധമായ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നലെ വ്യാഴാഴ്ച അസ്തമാന ശോഭയോടെ മഗ്രിബ് വാങ്കോടെ കയറി വന്ന വെള്ളിയാഴ്ച രാവ്, ഈ വെള്ളിയാഴ്ചയുടെ രാവ്, ആ രാവിൽ നടക്കുന്ന രണ്ട് അത്ഭുതങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ലൈലത്തുൽ ഖറായിബ്, ഒരു അപൂർവ അത്ഭുത രാത്രിയാണ്. മലക്കുകളെല്ലാം സമ്മേളിച്ചുകൊണ്ട് കഅബയുടെ തിരുമുറ്റത്ത് നമുക്ക് വേണ്ടി ദുആർക്ക്, ആർക്കു വേണ്ടി, റജബിൽ നോമ്പൊടിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ട് ആ ദുആയിൽ പങ്കെടുത്ത് അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടണമെന്ന് മോഹമുള്ള ഉമ്മമാർ ഉപ്പമാർ, എൻ്റെ നഫ്സിനോട് ഞാൻ പറയാണ്, കഴിയുന്നതുപോലെ, എപ്പോഴാണോ കഴിയുന്നത്, ഇപ്പോൾ ഉമ്മമാർക്കൊക്കെ പല പരിമിതികളുണ്ടല്ലോ, അശുദ്ധിയുടെ പിരീഡൊക്കെ വരുമ്പോൾ അവർക്ക് എപ്പോഴാണോ കഴിയുന്നത്, ഒരു സുന്നത്ത് നോമ്പുണ്ടെങ്കിലും, ഒരു സുന്നത്ത് നോമ്പുകൊണ്ടെങ്കിലും ഈ റജബിനെ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അപ്പോൾ ആ കൂലി കിട്ടും. രണ്ടാമത്, നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരെ റൂഹുകൾ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് നമ്മളോട് സംവദിക്കുന്നു, സംസാരിക്കുന്നു. അവർ തർഹമു അലൈന എന്ന് നമ്മളോട് കരുണ ചോദിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പേരിൽ സ്വതക്ക കൊടുക്കുക, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ടി ഫാത്തിഹ യാസീൻ ഓതിയിട്ട് നമ്മൾക്ക് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ, പ്രത്യേകിച്ച് ഇന്ന് ഈ മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ടൊരു സമയം കൂടെയാണ്. ഇപ്പോൾ ഇന്നലെ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട്, നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇരിക്കാൻ പാടില്ല. ഇന്നത്തെ വെള്ളിയാഴ്ച മഗ്രിബ് വരെ പ്രധാനപ്പെട്ട നേരമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നാളെ ശനിയാഴ്ച സൂര്യോദയം വരെ അതിന് പ്രത്യേകമായ സമയമാണ്. അവർ ഖബറുകളിൽ ആൺമക്കളും ഭർത്താക്കന്മാരും പിന്നെ പിതാക്കന്മാരും വരുമോ എന്ന് കാത്തുകിടക്കുന്ന നേരമാണ് എന്നെല്ലാം മഹത്തുക്കളായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടു കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവർ, ഇന്ന് പരിശുദ്ധമായ റജബിൻ്റെ പരിശുദ്ധ വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ചയുടെ പകലിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന, ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്, ടോപ്പിക്, ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയുടെ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്താണ്. അവിടത്തിൻ്റെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് 300 കവിയാതെ ഇന്ന് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ ചൊല്ലുന്നവരാണ്, ചൊല്ലേണ്ടവരാണ്, നമ്മളൊക്കെ അതിന് ബാധ്യസ്ഥരാണ്. ഇന്നത്തെ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ? റജബ് മാസത്തിലെ സ്വലാത്ത് വല്ലാത്ത പോരിശയാണ്. വെള്ളിയാഴ്ച സ്വലാത്ത് എമ്പാടും മഹത്വമാണ്, ഒന്നുകൂടെ കയറി മഹത്വം. റജബിൻ്റെ സ്വലാത്താകുമ്പോൾ അക്സറു സവാബ, സാധാരണ കിട്ടുന്ന കൂലിയല്ല, ധാരാളം കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അല്ലാഹു തൗഫീക്ക് തരട്ടെ, ആമീൻ. പിന്നെ ഒന്നുകൂടെ, ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുന്ന സ്വലാത്താണ്. മറ്റൊന്ന് മലക്കുകൾ വന്നിട്ട് പറയും, ഇന്നാലിന്ന ഉമ്മ, ഇന്നാലിന്ന ഉപ്പ, സഹോദരൻ സഹോദരി, ഇത്ര സ്വലാത്ത് അവിടത്തിൻ്റെ മേൽ ചൊല്ലിയിട്ടുണ്ട് നബി എന്ന് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക മലക്കുകൾ. ഇത് മെസ്സേജ് നേരിട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈവായിട്ട് കാണും, ഇന്നയാൾ, ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ, ഉമ്മമാർ ഉപ്പമാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് നബി തങ്ങളെ കാണിച്ചു കൊടുക്കും. നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്വലാത്തിൻ്റെ മുഹൂർത്തമാണ് വെള്ളിയാഴ്ചയുടെ സ്വലാത്ത്.
അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ചയിൽ പ്രധാനപ്പെട്ട സൂറത്തുൽ കഹ്ഫ് പോലെ തന്നെ ഗൗരവം കൊടുത്ത് നമ്മൾ ചൊല്ലേണ്ടതാണ് സ്വലാത്ത്. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് മഹത്വമുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന, പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത് അസ്വലാത്തുൽ കമാലിയ എന്ന മനോഹരമായ പേരിൽ മഹത്തുക്കളായ ഉലമാകൾ, മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന സ്വലാത്താണ് അസ്വലാത്തുൽ കമാലിയ. ആ സ്വലാത്തിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ മഹത്വം നമുക്കറിയാം. അസ്വലാത്തുൽ കമാലിയ, പൂർണ്ണതയുടെ സ്വലാത്ത് എന്ന്. അത് കമാലിയത്താൻ, പൂർണ്ണതയുടെ സ്വലാത്താണ്. ഇനി ഒന്നും അതിലേക്ക് ചേർക്കാനില്ല. അത്രയേറെ കൃത്യമായ വളരെ മഹത്വമുള്ള സ്വലാത്താണ് അസ്വലാത്തുൽ കമാലിയ. അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ 1,000,000 സ്വലാത്തിൻ്റെ മഹത്വം, അതിനേക്കാൾ മഹത്വം ഉണ്ടാവും. 1,000,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടും നമ്മളൊരു 10 സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക്. ഗൗരവം നമ്മൾ ആലോചിക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാരഥന്മാരായ കമാലിയ തുരീക്കത്തിൻ്റെ മശായിഖന്മാർക്ക് പ്രത്യേകിച്ച് ഈ സ്വലാത്തിൻ്റെ വിവരണങ്ങൾ മനാമിലൂടെയൊക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ആത്മാർത്ഥമായി ചൊല്ലുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. രണ്ടാമത്തൊരു പ്രത്യേകത, നിസ്കാര ശേഷം 10 തവണ വീതം ഈ സ്വലാത്ത് പതിവാക്കുക. മഹാന്മാർക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ടെന്ന് ഇമാം സാവിദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മഹാന്മാർക്കും സ്വലാത്ത്, പ്രത്യേകിച്ച് കമാലിയ തുരീക്കത്തിലെ മഹാന്മാർ, നമ്മുടെ മശായിഖന്മാർ, മഹത്തുക്കളായ ആരിഫിങ്ങളൊക്കെ എന്താ ചെയ്യുക, അവർ നിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ ദിക്ർ സ്വലാത്തൊക്കെ കഴിയുമ്പോൾ ഒരു 10 സ്വലാത്ത്, ഏത്, അസ്വലാത്തുൽ കമാലിയ, നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത്, ഈ സ്വലാത്ത് ചൊല്ലുമായിരുന്നു അത്രയും. അത് ചൊല്ലുക വഴി അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുമെന്നാണ്. നമുക്ക് എമ്പാടും പ്രയാസമുണ്ട്, പല കാര്യത്തിലും വിഷമമുണ്ട്. നമ്മുടെ മക്കളുടെ, കുടുംബത്തിൻ്റെ പല രോഗത്തിലും നമുക്ക് വലിയ ടെൻഷനാണ്. മാനസിക ഡിപ്രഷൻ, പ്രയാസങ്ങൾ നമുക്ക് ബാധിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവും. നിസ്കാര ശേഷം ആത്മാർത്ഥമായി 10 സ്വലാത്തുൽ കമാലിയ അതിങ്ങനെ പതിവാക്കി പോന്നാൽ തുടങ്ങാൻ പറ്റിയ ദിവസമാണ്. തുടക്കം നന്നാകണമല്ലോ. അതിന് റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ സുന്നത്തായി വരുന്ന സ്വലാത്തിൻ്റെ കൂട്ടത്തിൽ ഈ സ്വലാത്തുൽ കമാലിയ ഒന്ന് ചേർത്ത് നോക്കിയിട്ട് എല്ലാ നിസ്കാര ശേഷവും, നിസ്കാരം എപ്പോഴും ഉണ്ടാവുമല്ലോ, എപ്പോഴൊക്കെ നിസ്കാരമുണ്ട്, ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദിക്റുകൾ കഴിയുമ്പോൾ 10 സ്വലാത്ത് അവിടെ തന്നെ ഇരിക്കണം എന്നില്ല. നടന്നു പോകുന്ന വഴി ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്ന വഴി ചൊല്ലിയാൽ മതി, വാഹനം ഓടിക്കുമ്പോൾ ചൊല്ലിയാൽ മതി. ഏതായിരുന്നാലും 10 സ്വലാത്ത് പതിവാക്കണം, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങും. മൂന്നാമത് മഹത്വം എന്ന് പറയുന്നത്, 10 സ്വലാത്ത് വീതം നമ്മൾ രാവിലെയും വൈകിട്ടും, സുബ്ഹി കഴിഞ്ഞിട്ടും മഗ്രിബിസ്കാരം കഴിഞ്ഞിട്ടും പതിവായി ചൊല്ലിപ്പോന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് വുജൂബായി എന്ന, അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകും. നമ്മുടെ അമൽ കൊണ്ട് പറ്റൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റെക്കമെൻഡ് ഷഫാഅത്ത്, അത് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അത് കിട്ടുമത്രേ. ഇത് 10 വീതം പതിവാക്കി പോന്നാൽ രാവിലെയും വൈകിട്ടും. അതേപോലെ തന്നെ ഇമാം സ്വാവിദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാനാണ്, മഹാനവറുകൾ പറയുന്നുണ്ട്, ഇതിൻ്റെ കൂലി പറയുമ്പോൾ സവാബുഹ അല്ല നിഹായത്തിൽ ഹൂന, ഒരറ്റം പറയാൻ പറ്റില്ല, ഇത്ര കൂലി എന്ന് പറയാൻ പറ്റില്ല, അത്രയേറെ നമുക്ക് അളവ് പറയാൻ പറ്റാത്ത അത്ര മഹത്വമാണ് സ്വലാത്തുൽ കമാലിയ അത് ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്നത്. അതൊരു മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അഞ്ചാമത്തൊരു മഹത്വം എന്ന് പറയുന്നത്, ബൈനൽ മഗ്രിബ് വൽ ഇശ, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റാത്തൊരു നേരം ഉമ്മമാർക്കില്ല, സഹോദരങ്ങൾക്കില്ല. എല്ലാ സമയവും, ഇപ്പം നിസ്കാരം പറ്റാത്തപ്പോൾ, ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, പരിശുദ്ധമായ ദീൻ അള്ളാഹു യഥേഷ്ടം നമുക്ക് അനുവാദം തന്നിരിക്കുന്ന, കോമണായിട്ട് എല്ലാവർക്കും അനുവാദം തന്നിരിക്കുന്ന അമലാണ് സ്വലാത്ത്. നിസ്കാരം പറ്റാത്ത സമയമാണ്, നമുക്ക് ഖുർആൻ ഓതാൻ പറ്റാത്ത സമയമാണെന്ന് കരുതി ഉമ്മമാർ വെള്ളിയാഴ്ചയിൽ മറ്റുള്ള ദിവസങ്ങളെ ഒന്നും പ്രയാസപ്പെടേണ്ട, സ്വലാത്ത് എപ്പോഴും ചൊല്ലാൻ പറ്റും, ആരും സംശയം ചോദിക്കേണ്ട, എപ്പോഴും ചൊല്ലാൻ പറ്റും. ആ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്തുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ സ്വലാത്ത് ബൈനൽ മഗ്രിബ് വൽ ഇശാ, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചൊരു 10 സ്വലാത്ത് ഇശാ മഗ്രിബിനിടയിൽ ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധികൂർമ്മത ഉണ്ടാകുമെന്ന, നല്ല മെമ്മറി പവർ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റഡി ചെയ്യുന്ന മക്കൾ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഈ സ്വലാത്ത് കാണിച്ചു കൊടുക്കണം, ഇത് 10 വട്ടം ചൊല്ലുമോനെ എന്ന് പറഞ്ഞു കൊടുക്കണം. ഉമ്മമാർ ശ്രദ്ധിക്കണം അത്. അതേപോലെ തന്നെ പ്രായമായവർക്കും ചൊല്ലാം. എന്തുകൊണ്ട്? ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 10 സ്വലാത്ത് വീതം പതിവാക്കിയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതാല മറവിയുടെ പ്രയാസങ്ങൾ എടുത്തു മാറ്റുകളും. മറവി വലിയ പ്രയാസമായി, മറവി മനുഷ്യ സഹജമാണ്, മനുഷ്യനെന്ന് പറഞ്ഞാൽ തന്നെ മറവി ഉണ്ടാകുന്ന ആളെന്നാണ്. പക്ഷേ മറവി ഒരു രോഗമായാൽ പ്രശ്നമാണ്, വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കും. അവൻ മറവി രോഗമാകാൻ പാടില്ല. മറവി രോഗമാകാതിരിക്കാനുള്ള മെഡിസിൻ എന്താ? ഈ സ്വലാത്ത്, സ്വലാത്തുൽ കമാലിയ, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഏറ്റവും ചുരുക്കിയത് പറഞ്ഞതാണ്, ഒരു 10 വീതം പതിവാക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടായാൽ അൽഹംദുലില്ലാ വളരെ നല്ലതാണ്. ഇനി ആറാമത്തെ ഒരു പ്രത്യേകത, 10 സ്വലാത്തുൽ കമാലിയ ഓതുക.
അപ്പോൾ ഉമ്മമാർ ഓതുക അല്ലെങ്കിൽ ഉപ്പമാർ ഓതുക. ഓതിയിട്ട് ഒരു ഗ്ലാസ് നല്ല ശുദ്ധമായ വെള്ളമെടുക്കുക, എന്നിട്ട് അതിലേക്ക് 10 സ്വലാത്തുൽ കമാലി ഓതിയിട്ട് അതിലേക്ക് ഊതുക, എന്നിട്ട് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമെന്നാണ്. കുട്ടികൾ നിലവിലുള്ളതിനേക്കാൾ അവരുടെ മെമ്മറി പെർഫോം ചെയ്യും, അവരൊന്നുകൂടെ ഡെവലപ്പാകും, അവരുടെ പഠനങ്ങൾ പുരോഗമിക്കും, നല്ല ആക്റ്റീവാകും നമ്മുടെ ആൺമക്കൾ പെൺമക്കൾ. പഠിക്കുന്ന മക്കൾക്ക് നല്ല എനർജി ഉണ്ടാകാനൊരു കാരണമാകും ഈ സ്വലാത്ത് 10 വട്ടം ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മന്ത്രിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ, മഹത്വങ്ങളുള്ള സ്വലാത്താണ് അസ്വലാത്തുൽ കമാലിയ, പരിപൂർണതയുടെ സ്വലാത്ത്. ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ പതിവായി ചൊല്ലിയിരുന്ന മഹാന്മാരെക്കുറിച്ച് മനാമിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ മഹാനായ അലിയിൽ ബ്യൂമി എന്ന് പറയുന്ന വലിയൊരു മഹാൻ, ആ മഹാനുഭാവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ഒരു ദിവസം 10 ലക്ഷം സ്വലാത്തുകൾ ചൊല്ലുന്ന ആളാണ് ആര്? മഹാനായ അലിയിൽ ഭീമി എന്ന് പറയുന്ന മഹാൻ. ആ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കണ്ടപ്പോൾ ചോദിച്ചു, എന്നേക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒരു താല്പര്യമാണ്, ഒരു ആവേശമാണ്, അങ്ങനെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന അഹമ്മദ് ദർദീർ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനെ പരിചയപ്പെടുത്തി കൊടുത്തു, നിങ്ങളെക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശദീകരിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വിശാലമായി സ്വലാത്ത് ചൊല്ലുന്ന അവസ്ഥകൾ ചോദിച്ച് നോക്കുമ്പോൾ, അസ്വലാത്തുൽ കമാലിയ എന്ന് പറയുന്നൊരു സ്വലാത്ത് ഉണ്ട്. ആ സ്വലാത്ത് അദ്ദേഹം 10 വീതമാണ് ഒരു ദിവസം ചൊല്ലുന്നത്. ശ്രദ്ധിക്കണം, ഒരു ദിവസം 10 വീതം സ്വലാത്ത് ചൊല്ലുന്ന, സ്വലാത്തുൽ കമാലിയ ചൊല്ലുന്ന അഹമ്മദ് ദർദീർ എന്ന് പറയുന്ന മഹാനവറുകൾ നിങ്ങളെക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അദ്ദേഹത്തിന് അത്ഭുതമായി. അഹമ്മദ് ദർദീർ തങ്ങളെ അന്വേഷിച്ചു കൊണ്ടുപോകുന്ന യാത്രയൊക്കെ പറയുന്നുണ്ട് ചരിത്രങ്ങളിൽ. പോയിട്ട് കാണുന്നു, സംസാരിക്കുന്നു, 10 സ്വലാത്ത് ഞാൻ ചൊല്ലാറുണ്ട്, അതിൽ കൂടുതൽ ചൊല്ലാറില്ല. ചൊല്ലുന്ന സ്വലാത്ത് എന്താ? സ്വലാത്തുൽ കമാലിയാണ്. അപ്പോൾ 10 ലക്ഷം സ്വലാത്തുകൾ വേറെ സ്വലാത്ത് എണ്ണം പിടിച്ച് ചൊല്ലുന്നതിനേക്കാൾ മഹത്വത്തിൽ പവർ കൂടിയിട്ടുണ്ട്, എണ്ണത്തിൽ ഏറ്റവും ഉന്നതമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ 10 സ്വലാത്ത്. ഏതാണത്? സ്വലാത്തുൽ കമാലിയ. അത്ര പവറുള്ള സ്വലാത്താണ്. അപ്പോൾ ഈ സ്വലാത്ത് അറിയാൻ ഒരാൾക്ക് അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ നഅമത്താണ്, ഒരു ഹിബത്താണ്. അള്ളാഹു നമുക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ചെല്ലാൻ കൂടെ ഭാഗ്യം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് നസീബാക്കട്ടെ. ആമീൻ. ആ സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. തെറ്റുകൂടാതെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചൊല്ലി പഠിക്കുക, അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത് പേര് അസ്വലാത്തുൽ കമാലിയ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന സ്വലാത്താണ് അസ്വലാത്തുൽ കമാലിയ. ഏതാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹ് വകമാ യലീഖു ബികമാലി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി. അല്ലാഹുവേ, സ്വലാത്തും സലാമും ബർക്കത്തും ഞങ്ങളുടെ നേതാവായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ കൊടുക്കണമേ റബ്ബേ. വഅലാ ആലിഹി, അവിടത്തിൻ്റെ കുടുംബത്തിൻ്റെ മേലും നീ കൊടുക്കണേ റബ്ബേ. കുടുംബത്തിനും കൊടുക്കണം, അവിടത്തിനും നീ സ്വലാത്തും സലാമും കൊടുക്കണം, ബർക്കത്തും കൊടുക്കണം. എത്ര കൊടുക്കണം? എത്ര എണ്ണം? അദദ കമാലില്ലാഹ്, അദദ കമാലില്ലാഹ്. അല്ലാഹുവിൻ്റെ കമാലിയത്തിൻ്റെ അതത്, അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ എണ്ണം, അത് എത്രയാ? അള്ളാഹു ആലം, എണ്ണം പറയാൻ പറ്റൂല. അത്ര എണ്ണം സ്വലാത്തും സലാമും ബറക്കത്തും അവിടത്തിനും കുടുംബത്തിനും കൊടുക്കണം. കമാ യലീഖു ബികമാലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായ ഗുണങ്ങളോട് യോജിച്ച എണ്ണമനുസരിച്ച്, നബി തങ്ങളുടെ പൂർണ്ണമായ മഹത്വങ്ങളോട് പൂർണ്ണമായ ഗുണങ്ങളോട് യോജിച്ച സ്വലാത്ത്, ആ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ കമാലിയത്തിൻ്റെ എണ്ണം, അള്ളാഹുവെ നീ സ്വലാത്ത് അവിടത്തിന് ചുരിച്ചു കൊടുക്കണം റബ്ബേന. ഈ സ്വലാത്ത് ഭയങ്കരമായ അർത്ഥഗർഭമുള്ള സ്വലാത്താണ്. ഒരുപാട് ലാ നിഹായത്ത ലഹൂന്ന് ഇമാം സ്വാബിതങ്ങൾ പറഞ്ഞ പോലെ, യഥാർത്ഥത്തിൽ 10 ലക്ഷം എന്ന് നമുക്കൊരു കണക്ക് പറയാൻ പറ്റുമെങ്കിലും 10 ലക്ഷമോ 10 കോടി ലക്ഷമോ അല്ല ഈ സ്വലാത്തിൻ്റെ മഹത്വം, അതിൻ്റെ കൂലി നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിൻ്റെ അറ്റമില്ല, കാരണം അള്ളാഹുവിൻ്റെ കമാലിയത്തിലേക്ക് ചേർത്തു, അതിനറ്റം പറയാൻ പറ്റില്ല, നിഹായത്ത് പറയാൻ പറ്റില്ല. അത്രയേറെ മഹത്വമുണ്ട്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ ഇതൊരു കാരണമാണ്. നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ സന്തോഷം ഉണ്ടാകാൻ ഇതൊരു കാരണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റജബിൻ്റെ
ഈ വെള്ളിയാഴ്ചയിൽ സ്വലാത്തിന് എമ്പാടും മക്കസറ സവാബ ഒരുപാട് സാധാ വെള്ളിയാഴ്ചയ്ക്കാ കൂലി കിട്ടുന്ന ഒരു മുഹൂർത്തം കൂടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാം പങ്കാളിയാവുക. അല്ലാഹു സുബ്ഹാനഹു തആല അസ്സലാത്തുൽ കമാലിയ ആ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ആ സ്വലാത്തിലൂടെ പറയുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ പോലീസ കൊണ്ടും ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ നഅമത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു ദീനീയായ അള്ളാഹുവിൻ്റെ ആത്മീയമായ ഉയർച്ച അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഖദ്മത്ത് അത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ, സന്തോഷ സമാധാനം നൽകട്ടെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന ആളുകളെ അള്ളാഹു നമ്മുടെ അൻവാർ എഫ്എസിൻ്റെ കുടുംബത്തെയും എല്ലാ കുടുംബങ്ങളെയും അള്ളാഹു ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹുർ കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل وسلم وبارك على سيدنا محمد وعلى اله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى اله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى اله عدد كمال الله وكما يليق بكماله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ഹലയാദാഖിലൽ ജന്ന